നമസ്കാരം. കോവിഡ് വ്യാപനം നമ്മളേവരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിക്കുകയാണ്. കേരളത്തിലും ആയിരങ്ങളാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിൻ എടുക്കുന്ന കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും ഏറെ ശ്രദ്ധിക്കേണ്ട നാളുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിനെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ പ്രധാനമായും അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? കോവിഡ് രോഗികൾ സൂക്ഷിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ചെല്ലാം തത്തുമായി പ്രേക്ഷകരോട് വിശദീകരിക്കാൻ കോതമംഗലം മാർ ബസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി കുമാർസ്വാമി നമ്മോടൊപ്പം ചേരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ അതാ കോവിഡ് പാൻഡമിക് ആയിട്ടും എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ സെക്ടറും പിന്നെ അല്ലാത്ത ബിസിനസ് സെക്ടേഴ്സും എല്ലാവരും പ്രശ്നത്തിലാണ്. ഇപ്പൊ പ്രസന്റ് ഞാൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നത്. നമുക്ക് പണ്ട് എല്ലാ ടൈപ്പ് കേസുകൾ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഈ ആർ ടി എസും ആക്സിഡൻറ്റ് കേസുകളും പിന്നെ വർക്ക് പ്ലേസ് ഇഞ്ചുറീസും എല്ലാ ഹാർട്ട് അറ്റാക്കും ഇങ്ങനത്തെ കേസുകളും ഒരുപാടുണ്ടായിരുന്നു. ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതാ ഈ കോവിഡ് പാൻഡമിക് സമയത്ത് ഇങ്ങനത്തെ കേസുകൾ തീരെ കുറവാണ്. ആൾമോസ്റ്റ് ഒരു 1% to 2% ഉള്ളൂ പ്രസൻറ്റേഷന്. ഈ ഒരു സിറ്റുവേഷൻ അതാ ഈ കൊറോണ പാൻഡമിക് ഒരുപാട് അഡ്വാൻറ്റേജസും പിന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ എല്ലാവരും അധികം ഡിസ്അഡ്വാൻറ്റേജ് കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം ഒരുപാട് മരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. വീടുകളിലെല്ലാം ചെറുപ്പക്കാരെല്ലാം വീടുകളിലെ ഡെത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ കണ്ട രീതിയിൽ ഇത് ചിലപ്പോൾ നമുക്കൊരു എന്നാ പറയുക, നമുക്ക് എല്ലാവരും ഒരു ബാക്ക് ടു റൂട്ട്സാണ്. ഈ ദിനം വരെ എല്ലാവരും ഒരു ഒരു ഫാസ്റ്റ് ഫേസിലാണ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. ഈ കൊറോണ ശേഷം അതാ ഈ പോസ്റ്റ് കൊറോണ ഈ കോവിഡ് സീസൺ ശേഷം ഒരുപാട് സൊസൈറ്റിയിലെ മാറ്റങ്ങളുണ്ടാവും. ഗവൺമെൻറ്റിന് സ്പെസിഫിക് ലോസ് എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതൊരു കറക്റ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ജനങ്ങൾ നമുക്ക് ഗവൺമെൻറ് ആയാലും ഏത് റൂൾസ് കൊണ്ടുവന്നാലും അതാ നമുക്ക് ഒരു സൊസൈറ്റിയിലെ നമ്മൾ ഹൈജീനിക് റൂൾസ് ഈ കൊറോണ പാൻഡമിക് സമയത്ത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസിൻ്റെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകൾ മുതൽ അറ്റ് ഹോം പിന്നെ സൊസൈറ്റി പിന്നെ ഒരു നേഷൻ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ ലെവലിൽ ഒരുപാട് ചേഞ്ചസും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വീടുകളിലാവുമ്പോൾ ഇപ്പോൾ ഞങ്ങളായാലും എപ്പോഴും അവിടെ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ തൊടുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതും പിന്നെ റെഗുലർ ബാത്തിങ് പിന്നെ കുട്ടികൾക്കായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യണം, ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകണം, അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. പിന്നെ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ കർച്ചീഫ് യൂസ് ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ തന്നെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല ഒരു ഹൈജീനിക് ഹാബിറ്റ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് പുറത്ത് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ പിന്നെ പുറത്തായാലും എല്ലാ ജനങ്ങളായാലും ഇതിൻ്റെ കുറിച്ച് എല്ലാവർക്കും ഒരു ഒരു കൺസേൺ ആണ്. സാനിറ്റൈസറിൻ്റെ ഉപയോഗം എല്ലാ ജനങ്ങൾ അതിൻ്റെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഹൈ സോഷ്യൽ ഹൈജീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും പിന്നെ കോപ്പറേഷനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പം കമ്മ്യൂണിറ്റി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ കോവിഡിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാലും കരുതലോടെ നമുക്ക് ഈ മഹാമാരിയെ നേരിടാം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.